എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്തിരി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരു പീസിൽ വൈറസ് വരാതെ, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് വൈറസ് വരാതെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യണം ഈ ഒരു വൈറസിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് തിരുവി നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വിൻഡോസിലാണ് ചെയ്യുന്നത്. അപ്പോൾ വിൻഡോസ് യൂസേഴ്സിനാണ് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകാനൊക്കെ നമ്മുടെ ഈ ചാനൽ ഇപ്പം 495 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തതുപോലെ സപ്പോർട്ട് ചെയ്തതുപോലെ അപ്പോൾ വീട്ടിലേക്ക് പോകാം. ഗൈസ്, ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനേക്കാളും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു കമ്പ്യൂട്ടറിൽ വൈറസ് വരാൻ കാരണം ഇൻ്റർനെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർനെറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സെർവേഴ്സിൻ്റെ ആ ഒരു കണക്ടിവിറ്റി കൊണ്ടാണ് നമ്മൾക്ക് ഇൻ്റർനെറ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർനെറ്റായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം ഉണ്ട്. അതാണ് SMP പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ. അപ്പോൾ ഈ ഒരു പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഈ ഒരു സെർവറായിട്ട് കണക്റ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് ചിലപ്പം ഹാക്കിങ് അറ്റാക്കും അതുപോലെ തന്നെ സെക്യൂർ ഇല്ലാത്ത ഏതെങ്കിലും സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വൈറസ് വരാൻ നമുക്ക് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അറ്റാക്ക് തടയാനായിട്ട് നമുക്ക് ഈ ഒരു SMP പ്രോട്ടോക്കോളിലെ ഒരു 2-3 പോർട്ട്സ് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഹാക്കിങ്ങിൽ നിന്നൊക്കെ നമുക്ക് എളുപ്പമായിട്ട് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു SMP പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന് തന്നെ ഈ ഒരു നെറ്റ്വർക്കിംഗ് ബേസ്ഡ് കാര്യത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ, അതിനകത്ത് 2 പോർട്ട്സാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു അറ്റാക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ SMP പ്രോട്ടോക്കോളിൽ 2 പോർട്ട്സാണ് നമ്മളിപ്പം ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. 2 പോർട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TCP പോർട്ടും അതുപോലെ തന്നെ UDP പോർട്ടും. ഓക്കെ, TCP തന്നെ 2 പോർട്ട്സാണ് നമ്മൾ ഡിസേബിൾ ചെയ്യുന്നത്, 139/445. അതുപോലെ തന്നെ UDPയിൽ നമ്മൾ 137/138 നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേരും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വലിയ പരിപാടിയാണെന്ന് തോന്നും. ജസ്റ്റ് ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 പോർട്സിലെ ഇത്രയും പോർട്സാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങളുടെ സിസ്റ്റത്തിൽ വരാം. സിസ്റ്റത്തിൽ വന്നിട്ട് നമ്മൾ സാധാരണ എല്ലാവരും വിൻഡോസ് ഡിഫൻഡറാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തേർഡ് പാർട്ടി മറ്റേ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫയർവാൾ സെറ്റിങ്സിൽ വരാം. അപ്പോൾ ഈ ഒരു വിൻഡോസ് ഡിഫൻഡർ ഓണാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫയർവാൾ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും വരാം. വിൻഡോസ് ഡിഫൻഡർ ഫയർവാൾ വിത്ത് അഡ്വാൻസ് സെക്യൂരിറ്റി. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ആ ഒരു സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ സൈഡിലായിട്ട് ഇൻബൗണ്ട് റൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സൈഡിലായിട്ട് ന്യൂ റൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കുറച്ച് ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസിൽ പോർട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പോർട്ട് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീണ്ടും കാണും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ TCPയും അതുപോലെ തന്നെ UDP എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ. നമ്മൾ ആദ്യം ചെയ്യുന്നത് TCP ആണ്. അപ്പോൾ TCPയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. TCPയുടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ സ്പെസിഫൈ ലോക്കൽ പോർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ നമ്മുടെ ആ ഒരു 139/445 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. 3 ഓപ്ഷൻസാണ്. അലോ കണക്ഷൻസ്, അലോ ദ കണക്ഷൻ ഇഫ് ഇറ്റ്സ് സെക്യൂർ, അതുപോലെ തന്നെ ബ്ലോക്ക് ദ കണക്ഷൻ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ബ്ലോക്ക് ദ കണക്ഷൻ ആണ്. നമ്മൾ സാധാരണ പേഴ്സണൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ദ കണക്ഷൻ കൊടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ നെറ്റ്വർക്കിംഗ് ഒക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലവർ ഈ ഒരു 2 കമ്പ്യൂട്ടറൊക്കെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അലോ ദ കണക്ഷൻ വിത്ത് ഇഫ് ഇറ്റ് സെക്യൂർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ബ്ലോക്ക് ദ കണക്ഷനാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വേറെ 3 ഓപ്ഷൻസ് വീണ്ടും വരും. ആ ഒരു 3 ഓപ്ഷൻസ് ഒന്നും ചെയ്യേണ്ട, നെക്സ്റ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു നെയിമും അതുപോലെ ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഈ സംഭവം എനേബിൾ ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുത്തേക്കുന്നത് ബ്ലോക്ക്ഡ് TCP പോർട്സ് എന്നാണ്. അപ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് അങ്ങനെ കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും അത് തന്നെയാണ് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമ്മൾ UDP പോർട്ട് എടുക്കുന്നത്. അപ്പം വീണ്ടും ന്യൂ റൂൾസ് ക്ലിക്ക് ചെയ്യുക. ന്യൂ റൂൾസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻസ് കാണിക്കും. പോർട്ട് സെലക്ട് ചെയ്യുക. പിന്നെ കൊടുക്കേണ്ടത് UDP പോർട്ട് എന്നാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്പെസിഫൈ ലോക്കൽ പോർട്ട് അവിടെ നമ്മുടെ 137/138 ടൈപ്പ് ചെയ്യുക. അത് നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും നേരത്തെ കാണിച്ച പോലെ തന്നെ അലോ ദ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ. അതിന് താഴെ ബ്ലോക്ക് ദ കണക്ഷനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ബ്ലോക്ക് ദ കണക്ഷൻ കൊടുക്കുക. അതിന് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വീണ്ടും മൂന്ന് ഓപ്ഷൻസ് കാണിക്കും, അതിനകത്ത് മൂന്നെണ്ണം സെലക്ട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ പേര് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പേര് കൊടുക്കുന്നത് ബ്ലോക്ക്ഡ് UDP പോർട്സ് എന്നാണ്. അതുപോലെ ഡിസ്ക്രിപ്ഷനും അത് തന്നെ പേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ സംഭവങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു മാൽവെയർ അറ്റാക്കും അതുപോലെ തന്നെ വൈറസ് അറ്റാക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ചെറിയൊരു മാർഗ്ഗം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അടുത്തൊരു ടെക് വീഡിയോ.